അടുത്തതായി ഒരു എക്സ് എം എൽ ഫയലിനെ എങ്ങനെ എ എസ് പി ഡോട്ട് നെറ്റ് വെബ് ആപ്ലിക്കേഷനുമായി കണക്ട് ചെയ്യാം എന്ന് നോക്കാം. ഇതിനായി നമ്മൾ ഒരു പുതിയ പ്രൊജക്റ്റ് ഇവിടെ ഡിസൈൻ ചെയ്യുകയാണ്. പ്രൊജക്റ്റ് നെയിം ഇവിടെ വർക്ക് എക്സ് എം എൽ എന്ന് നൽകിയിരിക്കുന്നു. ഒരു എ എസ് പി ഡോട്ട് നെറ്റ് വെബ് ആപ്ലിക്കേഷനിലേക്ക് എക്സ് എം എൽ ഫയൽ ആഡ് ചെയ്യണമെങ്കിൽ പ്രൊജക്റ്റിലെ പ്രൊജക്റ്റ് എന്ന മെനുവിൽ നിന്നും ആഡ് വെബ് ഫോം എന്ന സബ് മെനുവിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ സ്ക്രീനിൽ വന്നിരിക്കുന്ന ആഡ് ന്യൂ ഐറ്റം എന്ന ഡയലോഗ് ബോക്സിൽ നിന്നും എക്സ് എം എൽ ഫയൽ എന്ന ഓപ്ഷൻ ടെംപ്ലേറ്റ് എന്ന ഈ ലിസ്റ്റ് ബോക്സിൽ നിന്നും സെലക്ട് ചെയ്യുക. അതിനുശേഷം ഓപ്പൺ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇവിടെ എക്സ് എം എല്ലിൻ്റെ വെർഷൻ 1.0 എന്ന കോഡ് വിൻഡോ ഓപ്പൺ ചെയ്തു തരുന്നതാണ്. ഇവിടെ യൂസർ ഡിഫൈൻ ടാഗ് അല്ലെങ്കിൽ നമ്മൾ തന്നെ ഡിസൈൻ ചെയ്യുന്ന എക്സ് എം എൽ ടാഗ് ഈ പേജിൽ ഡിഫൈൻ ചെയ്യുക. ഇത് ഇവിടെ ബുക്ക് എന്ന ടാഗ് ഡിസൈൻ ചെയ്തിരിക്കുകയാണ്. എക്സ് എം എല്ലിൻ്റെ പ്രത്യേകത യൂസറിന് തന്നെ ടാഗ് ഡെവലപ്പ് ചെയ്യാം എന്നുള്ളതാണ്. ഉദാഹരണമായി ഇവിടെ ബുക്ക് എന്ന ഡാറ്റാബേസ് ടാഗ് എക്സ് എം എല്ലിൽ ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. അതായത് ആദ്യം ബുക്ക് എന്ന ടാഗ് നൽകിയിരിക്കുന്നു, അതിനുശേഷം നെയിം എന്ന ടാഗ് നൽകിയിരിക്കുന്നു. നെയിമിനുള്ളിൽ ബുക്ക് നെയിം നൽകിയിരിക്കുന്നു, അതേപോലെ തന്നെ ഓതർ എന്ന ടാഗിനുള്ളിൽ ഓതർ നെയിം നൽകിയിരിക്കുന്നു. ഇതേപോലെ തന്നെ പബ്ലിഷർ, പ്രൈസ് എന്ന ഡീറ്റെയിൽസും ഇവിടെ നൽകിയിരിക്കുന്നതായി കാണാം. ഇനി നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഈ എക്സ് എം എൽ ടാഗിനെ എങ്ങനെയാണ് എ എസ് പി പേജിലേക്ക് ലിങ്ക് ചെയ്ത് നോക്കാം. ഇതിനായി വെബ് ഫോം 1.ASP.X ടൂൾ ബോക്സിൽ നിന്നും എക്സ് എം എൽ കൺട്രോൾ പ്ലേസ് ചെയ്യുക. അതിനുശേഷം എക്സ് എം എല്ലിന്റെ പ്രോപ്പർട്ടി ബോക്സിൽ നിന്നും ഡോക്യുമെന്റ് സോഴ്സ് എന്ന ഈ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഇത് ഇപ്പോൾ സെലക്ട് എക്സ് എം എൽ ഫയൽ എന്ന ഡയലോഗ് ബോക്സ് വന്നിരിക്കുന്നതായി കാണാം. ഇവിടെ നമ്മൾ ആപ്ലിക്കേഷനിലേക്ക് ആഡ് ചെയ്തിരിക്കുന്ന എക്സ് എം എൽ ഫയൽസ് എല്ലാം കണ്ടൻസ് എന്ന ഈ ലിസ്റ്റ് ബോക്സിൽ ഡിസ്പ്ലേ ചെയ്ത് വരുന്നതാണ്. ഇവിടെ നമ്മൾ ക്രിയേറ്റ് ചെയ്ത എക്സ് എം എൽ ഫയൽ സെലക്ട് ചെയ്ത ശേഷം ഓക്കെ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്ത എക്സ് എം എൽ ഫയൽ എക്സ് എം എൽ കൺട്രോളിലേക്ക് ലിങ്ക് ചെയ്തതായി കാണാം. ഇനി ഈ പ്രോഗ്രാം നമുക്ക് വർക്ക് ചെയ്യിച്ചു നോക്കാം. ഇത് നമ്മൾ എക്സ് എം എല്ലിൽ ക്രിയേറ്റ് ചെയ്ത ഡീറ്റെയിൽസ് അതായത് ബുക്ക് ഡീറ്റെയിൽസ് ഇതേ രീതിയിൽ ഇവിടെ ഡിസ്പ്ലേ ചെയ്ത് വന്നതായി കാണാം. ഇതേ രീതിയിൽ യൂസർ തന്നെ ക്രിയേറ്റ് ചെയ്യുന്ന ടാഗ്സ് അതിനെ എക്സ് എം എൽ കൺട്രോളിലേക്ക് കണക്ട് ചെയ്യാവുന്നതാണ്. ഒരു എക്സ് എം എൽ ഫയലിൽ ഇതേ രീതിയിൽ യൂസർ ഡിഫൈൻ ടാഗ്സ് കൊടുക്കാവുന്നതും അതിനെ പിന്നീട് നമ്മൾക്ക് വെബ്സൈറ്റിൽ ഉപയോഗിക്കാവുന്നതുമാണ്. അടുത്തതായി ഒരു എക്സ് എം എൽ പേജ് എ എസ് പി ഡോട്ട് നെറ്റിൽ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് വെബ്സൈറ്റിലേക്ക് ആഡ് ചെയ്യുന്നതിന് മുമ്പായി എങ്ങനെയാണ് സ്റ്റൈൽ ലിസ്റ്റിലേക്ക് ആഡ് ചെയ്യുന്നത് എന്ന് നോക്കാം. നമ്മൾ ഡെവലപ്പ് ചെയ്യുന്ന ഒരു എ എസ് പി ഡോട്ട് നെറ്റ് വെബ് ആപ്ലിക്കേഷനിലേക്ക് എക്സ് എം എൽ സ്റ്റൈൽ ഷീറ്റ് ആഡ് ചെയ്യുന്നത് എങ്ങനെയാണ് നമ്മൾ നേരത്തെ പഠിച്ചുവല്ലോ. അതായത് പ്രൊജക്റ്റ് എന്ന മെനുവിൽ നിന്നും ആഡ് വെബ് ഫോം എന്ന സബ് മെനുവിൽ ക്ലിക്ക് ചെയ്ത ശേഷം പ്രത്യക്ഷപ്പെടുന്ന ആഡ് ന്യൂ ഐറ്റം എന്ന ബോക്സിൽ നിന്നും എക്സ് എം എൽ സ്റ്റൈൽ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അതിനുശേഷം ഓപ്പൺ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എക്സ് എം എൽ ഷീറ്റ് നമ്മുടെ വെബ് പേജിലേക്ക് ആഡ് ചെയ്യുന്നതാണ്. എന്നാൽ നമ്മൾ ആഡ് ചെയ്യുന്ന എക്സ് എം എൽ പേജിനെ സ്റ്റൈൽ ഷീറ്റ് ഉപയോഗിച്ച് ഫോർമാറ്റ് ചെയ്യാവുന്നതാണ്. ഇതിനായി നമ്മൾ എ എസ് പി ഡോട്ട് നെറ്റിൽ ഉപയോഗിക്കുന്ന സ്റ്റൈൽ ഷീറ്റാണ് എക്സ് എസ് എൽ ടി ഫയൽ. അതായത് എക്സ് എം എൽ ഫയലിൽ ക്രിയേറ്റ് ചെയ്യുന്ന എക്സ് എം എൽ ടാഗിൻ്റെ ഡേറ്റയെ എക്സ് എം എൽ സ്റ്റൈൽ ഷീറ്റ് കൊണ്ട് ഫോർമാറ്റ് ചെയ്ത ശേഷം റൺ ടൈമിൽ ഡിസ്പ്ലേ ചെയ്യാവുന്നതാണ്. ഇത് എങ്ങനെയാണ് നോക്കാം. ആദ്യമായി ഇവിടെ ഒരു എക്സ് എം എൽ ഫയൽ ക്രിയേറ്റ് ചെയ്യുകയാണ്. ഇത് എക്സ് എം എൽ സ്റ്റൈൽ എന്ന പ്രൊജക്റ്റിൽ അല്ലെങ്കിൽ എ എസ് പി ഡോട്ട് നെറ്റ് വെബ് ആപ്ലിക്കേഷനിൽ എക്സ് എം എൽ ഫയൽ 1.XML എന്ന എക്സ് എം എൽ ഫയൽ ആഡ് ചെയ്തിരിക്കുകയാണ്. ഇതിലെ യൂസർ ഡിഫൈൻ ടാഗ്സ് ഇതേ രീതിയിൽ നൽകിയിരിക്കുന്നു. ഇവിടെ ആദ്യം ബുക്സ് എന്ന മെയിൻ ടാഗാണ് നൽകിയിരിക്കുന്നത്. അതിലെ സബ് ടാഗാണ് ബുക്ക്. ഇനി ബുക്കിൻ്റെ സബ് ടാഗ് അല്ലെങ്കിൽ ഡാറ്റ ടാഗാണ് ബുക്ക് ഐ ഡി, ടൈറ്റിൽ, പ്രൈസ്, ഓതർ. ഓതറിൻ്റെ സബ് ടാഗാണ് ഫസ്റ്റ് നെയിമും ലാസ്റ്റ് നെയിമും. അതിനുശേഷം ബുക്ക് എന്ന സബ് ടാഗ് നമ്മളിവിടെ ക്ലോസ് ചെയ്യുന്നു. ഇനി രണ്ടാമത്തെ ബുക്കിൻ്റെ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യാൻ വേണ്ടി വീണ്ടും ഇവിടെ ബുക്ക് എന്ന സബ് ടാഗ് ഓപ്പൺ ചെയ്യുന്നു.
അതിനുശേഷം അതിന്റെ സബ് ടാഗ് ഇതേ രീതിയിൽ നമ്മൾ എൻ്റർ ചെയ്യുകയാണ്. അതായത് ബുക്ക് ഐ ഡി, ടൈറ്റിൽ, പ്രൈസ്, ഓതർ. ഇങ്ങനെ ബുക്സ് എന്ന മെയിൻ ടാഗിൽ ബുക്ക് എന്ന സബ് ടാഗ് ആഡ് ചെയ്യുന്നു. ബുക്ക് എന്ന സബ് ടാഗിലാണ് നമ്മൾ ബുക്കിൻ്റെ ഡീറ്റെയിൽസ് അല്ലെങ്കിൽ ഡേറ്റ ഇതേ രീതിയിൽ എൻ്റർ ചെയ്യുന്നത്. അതിനുശേഷം ബുക്ക് എന്ന സബ് ടാഗ് ക്ലോസ് ചെയ്ത ശേഷം ബുക്സ് എന്ന മെയിൻ ടാഗ് ക്ലോസ് ചെയ്യുന്നു. ഒരു എക്സ് എം എൽ വർക്ക് ഫയൽ ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, മെയിൻ ടാഗ് ഓപ്പൺ ചെയ്ത ശേഷം അതിൽ സബ് ടാഗ് ഇതേ രീതിയിൽ ഓപ്പൺ ചെയ്യാവുന്നതാണ്. ഇനി സബ് ടാഗിനുള്ളിൽ ഇതേ രീതിയിൽ ഡേറ്റ എൻ്റർ ചെയ്യാവുന്നതാണ്. അടുത്തതായി സബ് ടാഗ് ക്ലോസ് ചെയ്ത ശേഷം മെയിൻ ടാഗ് ക്ലോസ് ചെയ്യുക. ഇനി എങ്ങനെയാണ് ഈ എക്സ് എം എൽ ഡേറ്റയെ ഫോർമാറ്റ് ചെയ്യുന്നത് എന്ന് നോക്കാം. എക്സ് എം എൽ ഡേറ്റയെ ഫോർമാറ്റ് ചെയ്ത് വെബ് ആപ്ലിക്കേഷനിലേക്ക് ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഷീറ്റാണ് എക്സ് എം എൽ സ്റ്റൈൽ ഷീറ്റ് അല്ലെങ്കിൽ എക്സ് എസ് എൽ ടി. ഇത് പ്രൊജക്റ്റിലേക്ക് ആഡ് ചെയ്യാൻ വേണ്ടി പ്രൊജക്റ്റ് എന്ന മെനുവിൽ നിന്നും ആഡ് വെബ് ഫോം എന്ന സബ് മെനുവിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ടെംപ്ലേറ്റ് എന്ന ലിസ്റ്റ് ബോക്സിൽ നിന്നും എക്സ് എസ് എൽ ടി എന്ന ഫയൽ സെലക്ട് ചെയ്യുക. അതിനുശേഷം ഓപ്പൺ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇത് സ്റ്റൈൽ ഷീറ്റിൽ ഇതേ രീതിയിൽ ഞാൻ പ്രോഗ്രാം നൽകിയിരിക്കുന്നു. അതായത് സ്റ്റൈൽ ഷീറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഡീഫാൾട്ടായി എൻ്റെ വെർഷൻ നമ്പറും അതേപോലെ തന്നെ സ്റ്റൈൽ ഷീറ്റിൻ്റെ ഡീറ്റെയിൽസും ഇതേ രീതിയിൽ തന്നിരിക്കും. ഈ ടാഗ് തുടങ്ങുന്നിടത്ത് എക്സ് എസ് എൽ എന്ന ഈ ഓപ്ഷൻ നൽകേണ്ടതാണ്. അതിനുശേഷം നമ്മൾ ഏത് ടെംപ്ലേറ്റിനെ ബേസ് ചെയ്താണോ ഡേറ്റ ആക്സസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഡേറ്റയെ ഫോർമാറ്റ് ചെയ്യുന്നത്, അതിനായി ടെംപ്ലേറ്റ് എന്ന ഈ ടാഗ് ഇതേ രീതിയിൽ നൽകേണ്ടതാണ്. ഇവിടെ ഓരോ ടാഗ് തുടങ്ങുമ്പോഴും എക്സ് എസ് എൽ എന്ന ഈ ഓപ്ഷൻ നൽകേണ്ടതാണ്. എക്സ് എൽ സ്റ്റൈൽ ഷീറ്റിൽ കണ്ടീഷൻ നമ്മൾക്ക് ഇതേ രീതിയിൽ ഉപയോഗിക്കാവുന്നതാണ്. അതായത് ഇഫ് ടെസ്റ്റ് ഈക്വൽ ടു പൊസിഷൻ, നോട്ട് ഈക്വൽ ടു ലാസ്റ്റ്. അതായത് നമ്മൾ റീഡ് ചെയ്യുന്ന എക്സ് എം എൽ ഡേറ്റ വാല്യൂ ബിഗിനിങ് മുതൽ എൻഡ് ആവുന്ന വരെ റീഡ് ചെയ്യുക. ഒരു ഇഫ് സ്റ്റേറ്റ്മെന്റ് നമ്മൾ ഇതേ രീതിയിൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിനെ ഇതേ രീതിയിൽ ക്ലോസ് ചെയ്യാവുന്നതാണ്. എക്സ് എം എല്ലിൽ എൻ്റർ ചെയ്ത ടെംപ്ലേറ്റ് സെക്ഷൻ ഇതേ രീതിയിൽ സ്റ്റൈൽ ഷീറ്റിലേക്ക് ആക്സസ് ചെയ്ത ശേഷം അതിനെ നമ്മൾക്ക് എച്ച് ടി എം എല്ലിൻ്റെ ബോഡി സെക്ഷനിലേക്ക് ആഡ് ചെയ്യാവുന്നതാണ്. എച്ച് ടി എം എല്ലിൻ്റെ ബോഡി സെക്ഷനിലേക്ക് എക്സ് എം എൽ കണ്ടൻസിനെ ആഡ് ചെയ്യുമ്പോൾ എച്ച് ടി എം എൽ ഉപയോഗിച്ച് തന്നെ നമ്മൾക്ക് അതിനെ ഫോർമാറ്റ് ചെയ്യാനും സാധിക്കുന്നതാണ്. ഇത് അവിടെ ടെംപ്ലേറ്റ് സെക്ഷൻ ആക്സസ് ചെയ്ത ശേഷം ഇവിടെ നമ്മൾ എച്ച് ടി എം എൽ സെക്ഷൻ തുടങ്ങിയാണ്. അതിനായി എച്ച് ടി എം എൽ എന്ന ടാഗ് ഉപയോഗിക്കുന്നു. ഇനി ഹെഡ് ടാഗിനുള്ളിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന വെബ്സൈറ്റിൻ്റെ അതായത് എ എസ് പി ഡോട്ട് നെറ്റ് വെബ്സൈറ്റിൻ്റെ ടൈറ്റിൽ സെക്ഷൻ ഇവിടെ നൽകിയിരിക്കുന്നു. അതായത് ബുക്സ് അറ്റ് വെബ് ഷോപ്പ് എന്ന് നൽകിയിരിക്കുന്നു. അതിനുശേഷം ഹെഡിങ് സെക്ഷൻ ക്ലോസ് ചെയ്യുന്നു. അടുത്തതായി ബോഡി സെക്ഷൻ. ബോഡി സെക്ഷനിൽ ആദ്യം ഹെഡിങ് നൽകിയിരിക്കുന്നു. അതായത് എച്ച് വൺ നൽകിയിരിക്കുകയാണ്. അതിൻ്റെ ഹെഡിങ് ബുക്സ് അറ്റ് വെബ് ഷോപ്പ് എന്ന രീതിയിൽ നൽകിയിരിക്കുന്നു. ഇനി നമ്മൾ എക്സ് എം എല്ലിൽ നിന്ന് ആക്സസ് ചെയ്യുന്ന ഡേറ്റയെ ടേബിളിലേക്ക് ആഡ് ചെയ്യാൻ വേണ്ടി ഇവിടെ ടേബിൾ ക്രിയേറ്റ് ചെയ്യുകയാണ്. അതായത് ടേബിൾ ബോർഡർ ഈക്വൽ ടു, അതിനുശേഷം ടേബിളിൻ്റെ ഹെഡിങ് സെറ്റ് ചെയ്യുകയാണ്. നമ്മൾ എക്സ് എം എല്ലിൽ എൻ്റർ ചെയ്തിരിക്കുന്ന ഡേറ്റ ഇപ്രകാരമാണല്ലോ. അതായത് ബുക്ക് ഐ ഡി, ടൈറ്റിൽ, പ്രൈസ്, ഓതർ. അതിനാൽ ഇവിടെയും ടേബിളിൽ ഇതേ രീതിയിൽ ഹെഡിങ് ക്രിയേറ്റ് ചെയ്യുകയാണ്. ആദ്യത്തെ ഹെഡിങ് ബുക്ക് ഐ ഡി, അടുത്തത് ടൈറ്റിൽ, പ്രൈസ്, ഓതർ. അതിനുശേഷം ഹെഡിങ് ക്ലോസ് ചെയ്യുന്നു. അതായത് സ്ലാഷ് ടി ഹെഡ്. ഇപ്പോൾ നമ്മൾ എക്സ് എം എല്ലിൽ എൻ്റർ ചെയ്ത ഡേറ്റയ്ക്ക് എക്സ് എം എൽ സ്റ്റൈൽ ഷീറ്റിൽ ടേബിൾ ഹെഡിങ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. അടുത്തതായി എക്സ് എം എല്ലിൽ എൻ്റർ ചെയ്ത ഡേറ്റയെ ഈ ടേബിളിലേക്ക് ആക്സസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിനാൽ ഇവിടെ ഫോർ ലൂപ്പ് നമ്മൾ യൂസ് ചെയ്യുകയാണ്. എക്സ് എം എൽ സ്റ്റൈൽ ഷീറ്റിൽ ഫോർ ലൂപ്പ് യൂസ് ചെയ്യണമെങ്കിൽ ഇതേ സിൻഡെക്സ് ഉപയോഗിക്കാവുന്നതാണ്. ഫോർ ഈച്ച് സെലക്ട് ഈക്വൽ ടു ബുക്സ് ഓർ ബുക്ക്. ബുക്സ് ഓർ ബുക്ക് എന്നത് എക്സ് എം എല്ലിൽ നമ്മൾ ഉപയോഗിക്കുന്ന മെയിൻ ടാഗും അതുപോലെ തന്നെ സബ് ടാഗുമാണ്. ഇനി ടേബിളിലെ ആദ്യത്തെ റോ, അതിൽ ഫോർമാറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾക്ക് ഫോണ്ട് ടാഗ് ഉപയോഗിക്കാവുന്നതാണ്. ഇനി എക്സ് എം എല്ലിലെ ഡേറ്റയെ ആക്സസ് ചെയ്യാനായി ടേബിൾ ഡേറ്റയ്ക്കകത്ത് അതായത് ടി ഡി എന്ന ടാഗിനുള്ളിൽ എക്സ് എസ് എൽ വാല്യൂ ഓഫ് സെലക്ട് ഈക്വൽ ടു ബുക്ക് ഐ ഡി എന്ന് നൽകാവുന്നതാണ്. അതായത് എക്സ് എം എല്ലിൽ നമ്മൾ എൻ്റർ ചെയ്തിരിക്കുന്ന ഡേറ്റയിലെ
subtag book id ennaanallo adayathu second row il first column book id enna date nammal ivide access cheyyanu table le aadyathe table heading aanu book id appol randamathe row il aadyathe item book id enna contents aayi maarunnathaanu ide pole thanne randamathe column il title enna tag ne access cheyidirikkunu adhe pole thanne price enna data xml ninnu അടുത്ത കോളത്തിലേക്ക് ആക്സസ് ചെയ്തതായി കാണാം. ഇതേ രീതിയിൽ തന്നെ ഓദർ ഡീറ്റെയിൽസും നമ്മൾക്ക് അടുത്ത സബ്ടാഗ് ഉപയോഗിച്ച് അല്ലെങ്കിൽ അടുത്ത കോളത്തിലേക്ക് ആക്സസ് ചെയ്യാവുന്നതാണ്. ഇനി റോ ക്ലോസ് ചെയ്യുന്നു, അതേപോലെ തന്നെ ഫോർ ലൂപ്പും ക്ലോസ് ചെയ്യുന്നു. ഇവിടെ എക്സമ്പിളിൽ നമ്മൾ എൻ്റർ ചെയ്ത ഡേറ്റ എത്ര ഡേറ്റ ഉണ്ടോ അതിന് അനുസൃതമായി ഇവിടെ ഫോർ ലൂപ്പ് വർക്ക് ചെയ്യുന്നതാണ്. എക്സമ്പിളിൽ നമ്മൾ എൻ്റർ ചെയ്ത ഡേറ്റ 10 ബുക്കിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ടെങ്കിൽ ഇവിടെ ഫോർ ലൂപ്പ് 10 പ്രാവശ്യം വർക്ക് ചെയ്യുന്നതാണ്. അത്രയും റോയും ടേബിളിലേക്ക് ആഡ് ചെയ്യുന്നതാണ്. അതിനുശേഷം ടെംപ്ലേറ്റ് സെക്ഷൻ നമ്മൾ ക്ലോസ് ചെയ്യുന്നു, സ്റ്റൈൽ ഷീറ്റ് ക്ലോസ് ചെയ്യുന്നു. അപ്പോൾ എക്സ്എംഎൽ എൻ്റർ ചെയ്ത ഡേറ്റയെ ഫോർമാറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് ചെയ്യുന്നത്. ആദ്യമായി ടെംപ്ലേറ്റ് സെക്ഷൻ കോൾ ചെയ്യുന്നു, അതായത് ഇവിടെ ഏതെങ്കിലും ടാഗ് ഉപയോഗിച്ച് നമ്മൾ ടെംപ്ലേറ്റ് സെക്ഷൻ ഇതേ രീതിയിൽ കോൾ ചെയ്യേണ്ടതാണ്. അതിനുശേഷം എക്സ്എംഎല്ലിൻ്റെ എൻഡ് ആവുന്നവരെ റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടി ഈ കണ്ടീഷൻ നമുക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. ഇനി ഈ എക്സ്എംഎൽ സ്റ്റൈൽ ഷീറ്റിനെ എച്ച് ടി എം എൽ ആയിട്ട് കമ്പൈൻ ചെയ്ത് ഫോർമാറ്റ് ചെയ്യാവുന്നതാണ്. അതിനാലാണ് അവിടെ എച്ച് ടി എം എൽ സെക്ഷനുള്ളിൽ ടേബിൾ സെക്ഷൻ ആദ്യം ക്രിയേറ്റ് ചെയ്ത് എക്സ്എംഎല്ലിൽ നമ്മൾ എൻ്റർ ചെയ്ത ടാഗിനനുസൃതമായി ഇവിടെ ഹെഡിംഗ് സെക്ഷൻ ക്രിയേറ്റ് ചെയ്തു. അതിനുശേഷം ഫോർ ലൂപ്പ് യൂസ് ചെയ്ത് എക്സ്എംഎല്ലിൽ എൻ്റർ ചെയ്ത ഡേറ്റയെ നമ്മൾ ഓരോ റോയിലേക്കും ഓരോ കോളത്തിലേക്കും ആഡ് ചെയ്യുന്നതായി കാണാം. ഇനി നമ്മൾ ഫോർമാറ്റ് ചെയ്ത ഈ എക്സ്എംഎൽ സ്റ്റൈൽ ഷീറ്റിനെ എങ്ങനെയാണ് വെബ് ഫോമിലേക്ക് ഉപയോഗിക്കുന്നതെന്ന് നോക്കാം. ഇതിനായി ഇവിടെ വെബ് ഫോം 1.asps ഓപ്പൺ ചെയ്യുകയാണ്. നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ എക്സ്എംഎൽ ഡേറ്റയെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി എക്സ്എംഎൽ കൺട്രോളിനെ ഫോമിലേക്ക് ഡ്രാഗ് ചെയ്ത് പ്ലേസ് ചെയ്യുക. ഇതാ എക്സ്എംഎൽ 1 എന്ന കൺട്രോൾ നമ്മുടെ ഫോമിലേക്ക് ആഡ് ചെയ്തിരിക്കുകയാണ്. ഇതിൻ്റെ പ്രോപ്പർട്ടീസിൽ നിന്നും ഡോക്യുമെന്റ് സോഴ്സ് എന്ന എലിപ്സ് ബട്ടൺ സെലക്ട് ചെയ്യുക. നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ഇവിടെയും എക്സ്എംഎൽ ഫയൽ 1 എന്ന ഫയൽ എക്സ്എംഎൽ ഫയൽ സെലക്ട് ചെയ്യുക. അതിനുശേഷം ഓക്കെ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്ത എക്സ്എംഎൽ ഡാറ്റ ഫയൽ എക്സ്എംഎൽ 1 എന്ന ഈ കൺട്രോളിലേക്ക് ആഡ് ചെയ്തിരിക്കുകയാണ്. എന്നാൽ നമ്മൾ ക്രിയേറ്റ് ചെയ്ത എക്സ്എസ്എൽ എൽ ടി ഫയലിനെയും എക്സ്എംഎൽ 1 എന്ന കൺട്രോളുമായി ലിങ്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിനാൽ ഇവിടെ ട്രാൻസ്ഫോം സോഴ്സ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അതിനുശേഷം ഇതിൻ്റെ എലിസ് ബട്ടൺ സെലക്ട് ചെയ്യുക. ഇതാ നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്ത എക്സ്എംഎൽ ഫയൽ കണ്ടൻസിലേക്ക് ആഡ് ചെയ്തേ കാണാം. ഇവിടെ സെലക്ട് ചെയ്ത ശേഷം അതിനുശേഷം ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്ത എക്സ്എംഎൽ ഫയലും അതേപോലെ തന്നെ എക്സ്എംഎൽ സ്റ്റൈൽ ഷീറ്റ് അതായത് എക്സ് എസ് എൽ ടി ഫയലും ആഡ് ചെയ്തേ കാണാം. ഇനി ഈ വെബ്സൈറ്റിനെ നമുക്കൊന്ന് വർക്ക് ചെയ്ത് നോക്കാം. ഇത് നമ്മൾ ക്രിയേറ്റ് ചെയ്ത എക്സ്എംഎൽ ഫയലിലെ ഡേറ്റയെ എക്സ്എംഎൽ സ്റ്റൈൽ ഷീറ്റ് ഉപയോഗിച്ച് ഫോർമാറ്റ് ചെയ്ത് വെബ്സൈറ്റിലേക്ക് ഡിസ്പ്ലേ ചെയ്തതായി കാണാം. ഇതേ രീതിയിൽ നമ്മൾ എൻ്റർ ചെയ്യുന്ന എക്സ്എംഎൽ ഫയലിനെ അല്ലെങ്കിൽ എക്സ്എംഎൽ ഡേറ്റയെ എക്സ് എസ് എൽ ടി ഫയൽ ഉപയോഗിച്ച് അല്ലെങ്കിൽ എക്സ്എംഎലിൻ്റെ സ്റ്റൈൽ ഷീറ്റ് ഉപയോഗിച്ച് നമ്മൾക്ക് ഫോർമാറ്റ് ചെയ്ത് വെബ്സൈറ്റിലേക്ക് ഡിസ്പ്ലേ ചെയ്യാവുന്നതാണ്. നമ്മൾ ASP.NET ൽ ക്രിയേറ്റ് ചെയ്യുന്ന എക്സ്എംഎൽ ഫയലിനെ അല്ലെങ്കിൽ എക്സ്എംഎൽ ഡേറ്റയെ എങ്ങനെയാണ് വെബ് ഫോം കൺട്രോളാക്കി മാറ്റുന്നതെന്ന് നോക്കാം. എക്സ്എംഎലിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഡേറ്റയെ നമ്മൾക്ക് ASP.NET വെബ് ആപ്ലിക്കേഷൻ കൺട്രോളിലേക്ക് ചേഞ്ച് ചെയ്യാവുന്നതാണ്. ഒരു എക്സ്എംഎൽ ഫയലിലേക്ക് ഡേറ്റ എൻ്റർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ നേരത്തെ പഠിച്ചുവല്ലോ. അതായത് ആദ്യം പ്രൊജക്റ്റ് എന്ന മെനു നിന്നും ആഡ് വെബ് ഫോം എന്ന സബ് മെനുവിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ടെംപ്ലേറ്റ് എന്ന ലിസ്റ്റ് ബോക്സിൽ നിന്നും എക്സ്എംഎൽ ഫയൽ സെലക്ട് ചെയ്ത ശേഷം ഓപ്പൺ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. എക്സ്എംഎലിനെ അല്ലെങ്കിൽ എക്സ്എംഎൽ ഫയലിൽ എൻ്റർ ചെയ്ത ഡേറ്റയെ വെബ്സൈറ്റ് കൺട്രോളിലേക്ക് ചേഞ്ച് ചെയ്യാൻ വേണ്ടി ഇവിടെ ഇതേ രീതിയിൽ ഒരു പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. അതായത് എക്സ്എംഎൽ ടു കൺട്രോൾസ്. ഇതിലെ
XML ഫയലിൽ ഇതേ രീതിയിൽ ഡാറ്റ എൻ്റർ ചെയ്തിരിക്കുന്നു. നമ്മൾ നേരത്തെ പഠിച്ചതുപോലെ ഇവിടെ മെയിൻ ടാഗ് എൻ്റർ ചെയ്തിരിക്കുന്നു, അതായത് ട്യൂട്ടോറിയൽ സി ഡി. ഇതിലെ സബ് ടാഗ് ആണ് സി ഡി. ഇതിൻ്റെ ഓപ്ഷനാണ് കാറ്റഗറി. അപ്പോൾ ട്യൂട്ടോറിയൽ സി ഡിയിൽ ആദ്യം വരുന്ന സി ഡി കാറ്റഗറിയാണ് 3D മാക്സ്. ഇവിടെ സി ഡി ഐ ഡി എന്ന സബ് ടാഗ് ഇവിടെ നൽകിയിരിക്കുന്നു. സി ഡി ഐ ഡി 100, സി ഡി നെയിം എന്ന ടാഗിനുള്ളിൽ ട്യൂട്ടോറിയൽ ഫോർ 3D മാക്സ്, അതിനുശേഷം സി ഡിയുടെ ഡിസ്ക്രിപ്ഷൻ. അതായത് എക്സ് എം എല്ലിൽ എൻ്റർ ചെയ്യുന്ന ഡേറ്റയുടെ മെയിൻ ടാഗാണ് ട്യൂട്ടോറിയൽ സി ഡി. ട്യൂട്ടോറിയൽ സി ഡിയുടെ സബ് ടാഗാണ് സി ഡി എന്ന ടാഗ്. സി ഡി എന്ന ടാഗിൽ എൻ്റർ ചെയ്തിരിക്കുന്ന ഡേറ്റയാണ് ഇവിടെ സി ഡി ഐ ഡി, സി ഡി നെയിം, അതേപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ. ഇനി സി ഡി എന്ന സബ് ടാഗ് നമ്മളിവിടെ ഡേറ്റ എൻ്റർ ചെയ്ത ശേഷം ക്ലോസ് ചെയ്യുന്നു. ഇതേപോലെ തന്നെ അടുത്ത സി ഡി നമ്മൾ ക്രിയേറ്റ് ചെയ്യുകയാണ്, അതായത് സി ഡി കാറ്റഗറി ഈക്വൽ ടു VB.NET. അപ്പോൾ രണ്ടാമത്തെ സി ഡിയുടെ ഡീറ്റെയിൽസ് ആണ് സി ഡി ഐ ഡി, സി ഡി നെയിം, അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ നമ്മൾ ഈ ടാഗ് ഉപയോഗിച്ചുകൂടെ എൻ്റർ ചെയ്തിരിക്കുന്നത്. ഇതേപോലെ തന്നെ മറ്റുള്ള ട്യൂട്ടോറിയൽ സീരിയുടെ ഡീറ്റെയിൽസ് നമ്മളിവിടെ എൻ്റർ ചെയ്യുന്നു. അപ്പോൾ ശ്രദ്ധിക്കുക, ആദ്യം എൻ്റർ ചെയ്ത മെയിൻ ടാഗാണ് ട്യൂട്ടോറിയൽ സി ഡി. ഇതിൽ വരുന്ന സബ് ടാഗാണ് സി ഡി. സി ഡി എന്ന ടാഗിനുള്ളിൽ നമ്മൾ എൻ്റർ ചെയ്യുന്ന ഡീറ്റെയിൽസ് ആണ് സി ഡി ഐ ഡി, സി ഡി നെയിം, അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ. ഇവിടെ ഓരോ സി ഡിയുടെയും ഡീറ്റെയിൽസ് എൻ്റർ ചെയ്ത ശേഷം സി ഡി എന്ന ടാഗ് ക്ലോസ് ചെയ്യുന്നതേ കാണാം. അതിനുശേഷം ട്യൂട്ടോറിയൽ സി ഡി എന്ന മെയിൻ ടാഗ് ക്ലോസ് ചെയ്യുന്നു. നമ്മൾ ഇവിടെ എൻ്റർ ചെയ്തിരിക്കുന്ന ഈ സി ഡി ഡീറ്റെയിൽസിനെ അല്ലെങ്കിൽ എക്സ് എം എൽ ഡേറ്റയെ എങ്ങനെയാണ് വെബ്സൈറ്റ് കൺട്രോൾസിലേക്ക് ആഡ് ചെയ്ത് നോക്കാം. അതിനായി ഇവിടെ വെബ് ഫോം 1.ASPX ഓപ്പൺ ചെയ്യുകയാണ്. ഇനി ടൂൾ ബോക്സിൽ നിന്നും വെബ്സൈറ്റ് കൺട്രോൾസ് ഡ്രാഗ് ചെയ്ത് ഫോമിലേക്ക് പ്ലേസ് ചെയ്യുക. ഇവിടെ ഇപ്പോൾ നമ്മളൊരു ഡാറ്റ ഗ്രിഡിനെ ഫോമിലേക്ക് ഡ്രാഗ് ചെയ്ത് പ്ലേസ് ചെയ്യാൻ പോവുകയാണ്. അതിനുശേഷം ഡാറ്റ ഗ്രിഡിനെ ഫോർമാറ്റ് ചെയ്യണമെങ്കിൽ ഡാറ്റ ഗ്രിഡിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് പ്രോപ്പർട്ടി ബിൽഡർ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഡാറ്റ ഗ്രിഡ് 1 പ്രോപ്പർട്ടീസ് ആണ് ഇവിടെ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത്. ഇതിൽ ഫോർമാറ്റ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അതിനുശേഷം ഡാറ്റ ഗ്രിഡിൻ്റെ ഹെഡർ സെക്ഷൻ ആണ് നമ്മൾക്ക് ഫോർമാറ്റ് ചെയ്യേണ്ടതെങ്കിൽ ഇവിടെ ഹെഡർ എന്ന ഈ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഇനി ഹെഡറിന് നൽകേണ്ട ഫോർ കളർ, അതേപോലെ തന്നെ ബാക്ക് കളർ, ഫോണ്ട് നെയിം, ഇത് ഇവിടെ നിന്നും സെറ്റ് ചെയ്യാവുന്നതാണ്. ഇതേപോലെ തന്നെ ഐറ്റം ഡീറ്റെയിൽസ് ആണ് നമ്മൾക്ക് ഫോർമാറ്റ് ചെയ്യേണ്ടതെങ്കിൽ ഇവിടെ ഐറ്റംസ് എന്ന ഈ ഓപ്ഷൻ ഉപയോഗിക്കാവുന്നതാണ്. ഇവിടെ നോർമൽ ഐറ്റംസ്, സെലക്ടഡ് ഐറ്റംസ് തുടങ്ങിയവയുടെ ഫോർമാറ്റ് നമ്മൾക്ക് അപ്പിയറൻസ് എന്ന ഈ ഓപ്ഷനിൽ നിന്നും സെറ്റ് ചെയ്യാവുന്നതാണ്. ഫോർമാറ്റ് അപ്ലൈ ചെയ്ത ശേഷം ഇവിടെ അപ്ലൈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇതാ ഡാറ്റ ഗ്രിഡ് ഇതേ രീതിയിൽ ഫോർമാറ്റ് ചെയ്ത് കിട്ടുന്നതാണ്. ഇനി നമ്മൾ ക്രിയേറ്റ് ചെയ്ത എക്സ് എം എൽ ഫയലിനെ ഡാറ്റ ഗ്രിഡുമായി കണക്ട് ചെയ്യാൻ വേണ്ടി പേജ് ലോഡ് ഇവന്റിൽ ഇതേ രീതിയിൽ പ്രോഗ്രാം ചെയ്യുക. ഇതവിടെ പ്രോഗ്രാം ഇതേ രീതിയിലാണ്. ആദ്യമായി നമ്മളൊരു ഡാറ്റ സെറ്റിന്റെ ഓബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നു, അതായത് ഡാറ്റ സെറ്റ് ഓബ്ജക്റ്റ് ഈക്വൽ ടു ന്യൂ ഡാറ്റ സെറ്റ്. അതിനുശേഷം ഡാറ്റ സെറ്റ് ഒബ്ജക്റ്റിന്റെ ഫംഗ്ഷനായ റീഡ് എക്സ് എം എൽ ഇതേ രീതിയിൽ ഉപയോഗിക്കുന്നു, അതായത് ds.readXML ബ്രാക്കറ്റിൽ മാപ്പ് പാത്ത്. മാപ്പ് പാത്ത് എന്നത് നമ്മൾ പ്രോഗ്രാം വർക്ക് ചെയ്യുന്ന കറണ്ട് ഡയറക്ടറി ആണ് അല്ലെങ്കിൽ കറണ്ട് പാത്ത് ആണ്. അപ്പോൾ ds.readXML മാപ്പ് പാത്ത് എക്സ് എം എൽ ഫയൽ 1.XML. അതിനുശേഷം ഡാറ്റ ഗ്രിഡ് 1.DataSource ഈക്വൽ ടു ds. ഡാറ്റ ഗ്രിഡ് 1 ഡാറ്റ സോഴ്സ് ഒബ്ജക്റ്റ് ഡാറ്റ സെറ്റായി ചേഞ്ച് ചെയ്യുന്നു. അതിനുശേഷം ഡാറ്റ ഗ്രിഡിനെ ബൈൻഡ് ചെയ്യുന്നു, അതായത് ഡാറ്റ ഗ്രിഡ് 1.DataBind. ഇതേ രീതിയിൽ ഡാറ്റ സെറ്റ് ഒബ്ജക്റ്റ് ഉപയോഗിച്ച് നമ്മൾക്ക് എക്സ് എം എൽ ഫയലിനെ റീഡ് ചെയ്യുവാനും പിന്നീട് അത് വെബ് ഫോം കൺട്രോൾസിന്റെ ഡാറ്റ സോഴ്സായി സെറ്റ് ചെയ്യാനും സാധിക്കുന്നതാണ്. ഇവിടെ ഈ വെബ്സൈറ്റ് നമുക്കൊന്ന് വർക്ക് ചെയ്ത് നോക്കാം.
ഇത് നമ്മൾ XML ൽ ക്രിയേറ്റ് ചെയ്ത CD details ഇതേ രീതിയിൽ ഡാറ്റ ഗ്രിഡ് കൺട്രോളിലേക്ക് ആഡ് ചെയ്തു വന്നതായി കാണാം. നമ്മൾ XML ൽ എൻ്റർ ചെയ്യുന്ന ഡേറ്റയെ എങ്ങനെയാണ് വെബ് ഫോം കൺട്രോളിലേക്ക് കൺവേർട്ട് ചെയ്ത് യൂസ് ചെയ്യുന്നതെന്ന് പഠിച്ചുവല്ലോ. ഇതേ രീതിയിൽ തന്നെ സെർവറിൻ്റെ ഡേറ്റാബേസിലുള്ള ഡേറ്റാസിനെ XML ഫോർമാറ്റിലേക്ക് കൺവേർട്ട് ചെയ്ത ശേഷം ക്ലയൻറ്റ് സൈഡിൽ നമ്മൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇത് എങ്ങനെയാണെന്ന് നോക്കാം. ഇതിനായി ഇവിടെ ഒരു പുതിയ ഡോട്ട് നെറ്റ് പ്രൊജക്റ്റ് ഡിസൈൻ ചെയ്യുകയാണ്. ഇതിൻ്റെ നെയിം ഇതേ രീതിയിൽ നൽകിയിരിക്കുന്നു, ഡേറ്റ ടു XML. ഇവിടെ നമ്മൾ ഡിസൈൻ ചെയ്യുന്ന വെബ് ഫോം 1.aspx ഒരു ലേബൽ കൺട്രോളിനെ ഡ്രാഗ് ചെയ്ത് പ്ലേസ് ചെയ്തു. അതിനുശേഷം XML ഡീറ്റെയിൽസ് ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടി XML കൺട്രോളിനെ ഫോമിലേക്ക് പ്ലേസ് ചെയ്യുന്നു. ഇതിനുശേഷം വെബ് ഫോം 1 പേജ് ലോഡ് ഇവന്റിൽ ഇതേ രീതിയിൽ പ്രോഗ്രാം ചെയ്യുകയാണ്. ആദ്യമായി ജനറൽ സെക്ഷനിൽ സെർവർ സൈഡിലെ ഡേറ്റ ക്ലയൻറ്റ് സൈഡിലേക്ക് ആക്സസ് ചെയ്യാൻ വേണ്ടി ഇതേ രീതിയിൽ സിസ്റ്റം ഡോട്ട് ഡേറ്റ ഡോട്ട് SQL ക്ലയൻറ്റ് എന്ന ഓപ്ഷൻ നമ്മളിവിടെ ഇമ്പോർട്ട് ചെയ്യുന്നു. അതേപോലെ തന്നെ XML ഡീറ്റെയിൽസ് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി യൂസിംഗ് സിസ്റ്റം ഡോട്ട് XML എന്ന പാക്കേജ് ഇവിടെ ഇമ്പോർട്ട് ചെയ്യുന്നു. അതിനുശേഷം വെബ് ഫോം 1 പേജ് ലോഡ് ഇവന്റിൽ ഡേറ്റാബേസ് കണക്ഷന് വേണ്ടിയുള്ള പ്രോഗ്രാം ഇവിടെ നൽകിയിരിക്കുകയാണ്. അതായത് ആദ്യം ഡേറ്റയെ ആക്സസ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ടേബിളിനെ ആക്സസ് ചെയ്യാൻ വേണ്ടി ഡേറ്റ സെറ്റ് എന്ന ക്ലാസിൻ്റെ ഒബ്ജക്റ്റ് ഇവിടെ DS എന്ന് ഡിക്ലെയർ ചെയ്തിരിക്കുന്നു. ഇനി ട്രൈ എന്ന സെക്ഷനുള്ളിൽ കണക്ഷൻ വേരിയബിൾ ഇതേ രീതിയിൽ ഡിക്ലെയർ ചെയ്യുന്നു. അതായത് നമ്മൾ നേരത്തെ പഠിച്ച അതേ രീതിയിൽ തന്നെ SQL കണക്ഷൻ ഒബ്ജക്റ്റ് ഈക്വൽ ടു ന്യൂ SQL കണക്ഷൻ ബ്രാക്കറ്റിൽ കണക്ഷൻ വേരിയബിൾ ഇതേ രീതിയിൽ ഇനിഷ്യലൈസ് ചെയ്യുന്നു. അതിനുശേഷം കണക്ഷൻ ഓപ്പൺ ചെയ്യുന്നു, അതായത് കണക്ഷൻ ഒബ്ജക്റ്റ് CON.open. ഇനി ബുക്സ് എന്ന ടേബിളിലെ ഡേറ്റയെ ആക്സസ് ചെയ്ത് അഡാപ്റ്ററിലേക്ക് സ്റ്റോർ ചെയ്യാനായി SQL ഡാറ്റ അഡാപ്റ്ററിൻ്റെ ഒബ്ജക്റ്റ് ഇതേ രീതിയിൽ ഡിക്ലെയർ ചെയ്യുന്നു. SQL ഡാറ്റ അഡാപ്റ്റർ SD ഈക്വൽ ടു ന്യൂ SQL ഡാറ്റ അഡാപ്റ്റർ ബ്രാക്കറ്റിൽ ക്വറി സ്റ്റേറ്റ്മെൻറ്റ് നൽകുന്നു, സെലക്ട് സ്റ്റാർ ഫ്രം ബുക്സ്. ഇവിടെ ബുക്സ് എന്ന ടേബിളിലെ എല്ലാ റെക്കോർഡ്സിനെയും സെലക്ട് ചെയ്തെടുത്ത ശേഷം ഡേറ്റ അഡാപ്റ്ററിൻ്റെ ഒബ്ജക്റ്റ് ആയ SD എന്ന ബഫറിലേക്ക് സ്റ്റോർ ചെയ്യുന്നതാണ്. ഈ ക്വറി വർക്ക് ചെയ്യുന്ന കണക്ഷൻ ഒബ്ജക്റ്റ് ആണ് CON. അതായത് CON എന്ന ഈ കണക്ഷനിൽ നിന്നായിരിക്കും ടേബിളിനെ ആക്സസ് ചെയ്യുന്നത്. അതിനുശേഷം ആക്സസ് ചെയ്ത ഡേറ്റയെ ഡേറ്റ സെറ്റിലേക്ക് ഫില്ല് ചെയ്യുകയാണ്. ഇതിനായി SD ഡോട്ട് അതായത് അഡാപ്റ്റർ ഒബ്ജക്റ്റ് ഡോട്ട് ഫിൽ ബ്രാക്കറ്റിൽ ഡേറ്റ സെറ്റിൻ്റെ ഒബ്ജക്റ്റ് നൽകിയിരിക്കുന്നു. ഈ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ അഡാപ്റ്ററിലുള്ള എല്ലാ ഡേറ്റാസും ഡേറ്റ സെറ്റിലേക്ക് ഫില്ല് ചെയ്യുന്നതാണ്. ഇനി നമ്മളിവിടെ ഓപ്പൺ ചെയ്യുന്ന ഈ കണക്ഷന് SQL കണക്ഷന് ഏതെങ്കിലും റൺ ടൈം എറർ വരുവാണെങ്കിൽ ട്രൈ സെക്ഷനിലെ പ്രോഗ്രാം അവിടെ ടെർമിനേറ്റ് ചെയ്തിട്ട് കാച്ച് സെക്ഷനിലെ പ്രോഗ്രാം കണ്ടിന്യൂ ചെയ്യുന്നതാണ്. അതായത് കാച്ച് സെക്ഷനിൽ നമ്മൾ ഇതേ രീതിയിലാണ് പ്രോഗ്രാം നൽകിയിരിക്കുന്നത്, ലേബൽ 1.txt ഈക്വൽ ടു എറർ വൈൽ കണക്റ്റിംഗ് ടു ഡാറ്റാബേസ്. SQL കണക്ഷന് റൺ ടൈം എറർ ജനറേറ്റ് ചെയ്യുവാണെങ്കിൽ ലേബൽ 1 ടെക്സ്റ്റിൽ ഈ എറർ മെസ്സേജ് ഡിസ്പ്ലേ ചെയ്യുന്നതാണ്. ഇനി നമ്മൾ ഡേറ്റ സെറ്റിലേക്ക് ഫില്ല് ചെയ്ത ഡേറ്റ ഒബ്ജക്ട്സിനെ അതായത് ബുക്സ് എന്ന ടേബിളിലെ ഡേറ്റയെ എങ്ങനെയാണ് XML കൺവേർട്ട് ചെയ്ത് യൂസ് ചെയ്യുന്നത് നോക്കാം. ഇതിനെ ഇവിടെ XML ഡേറ്റ ഡോക്യുമെൻറ്റ് ക്ലാസ് ഉപയോഗിക്കേണ്ടതാണ്. XML ഡേറ്റ ഡോക്യുമെൻറ്റ് ഒബ്ജക്റ്റ് ഈക്വൽ ടു ന്യൂ XML ഡേറ്റ ഡോക്യുമെൻറ്റ് ബ്രാക്കറ്റിൽ ഡേറ്റ സെറ്റിനെ ഇതേ രീതിയിൽ ഇനിഷ്യലൈസ് ചെയ്യാം. അതായത് SQL അഡാപ്റ്ററിൽ ഉള്ള ഡേറ്റാസിനെ അതായത് ബുക്സ് എന്ന ടേബിളിലെ ഡീറ്റെയിൽസിനെ ഡേറ്റ സെറ്റിലേക്ക് ഫിൽ ചെയ്തുവല്ലോ, അതിനെ XML ഫോർമാറ്റിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന സിൻഡെക്സ് ആണ് ഇവിടെ നൽകിയിരിക്കുന്നത്. അതായത് XML ഡേറ്റ ഡോക്യുമെൻറ്റ് ഒബ്ജക്റ്റ് ഈക്വൽ ടു ന്യൂ XML ഡേറ്റ ഡോക്യുമെൻറ്റ് ബ്രാക്കറ്റിലെ ഡേറ്റ സെറ്റ് ഒബ്ജക്റ്റ്. ഇവിടെ ഡേറ്റ ഡോക്യുമെൻറ്റ് ഉപയോഗിക്കുമ്പോൾ ഡേറ്റ സെറ്റിലുള്ള റിലേഷണൽ ഡേറ്റാബേസ് മോഡൽ XML ഫോർമാറ്റിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതാണ്. ഇനി ഇത് XML കൺട്രോളിൽ ഡിസ്പ്ലേ ചെയ്യണമെങ്കിൽ നമുക്ക് ഇതേ രീതിയിൽ സിൻഡെക്സ് യൂസ് ചെയ്യാം. അതായത് XML 1 എന്നത്
നമ്മൾ വെബ് പേജിൽ പ്ലേസ് ചെയ്തിരിക്കുന്ന എക്സ് എം എൽ കൺട്രോൾ നെയിമാണ്. അപ്പോൾ എക്സ് എം എൽ വൺ ഡോട്ട് ഡോക്യുമെന്റ് ഈക്വൽ ടു ഡി ഒ സി. അപ്പോൾ ഡേറ്റ സെറ്റിലെ ഡേറ്റ കൺവേർട്ട് ചെയ്ത ശേഷം, എക്സ് എം എൽ ഫോർമാറ്റിലേക്ക് കൺവേർട്ട് ചെയ്ത ശേഷം, അത് വെബ് ഫോമിൽ പ്ലേസ് ചെയ്തിരിക്കുന്ന എക്സ് എം എൽ കൺട്രോളിന്റെ ഡോക്യുമെന്റ് ഒബ്ജക്റ്റായി സെറ്റ് ചെയ്യുന്നതാണ്. ഇനി ഈ വെബ് ഫോം നമ്മൾക്കൊന്ന് വർക്ക് ചെയ്ത് നോക്കാം. ഇത് എസ് ക്യു എൽ സെർവറിൽ നമ്മൾ എൻ്റർ ചെയ്തിരുന്ന ബുക്സ് എന്ന ടേബിൾ അത് എക്സ് എം എല്ലിലേക്ക് കൺവേർട്ട് ചെയ്ത ശേഷം എക്സ് എം എൽ കൺട്രോളിലേക്ക് ഡിസ്പ്ലേ ചെയ്തതായി കാണാം. ഇതേ രീതിയിൽ റിലേഷണൽ ഡേറ്റ മോഡലിനെ, അതായത് ബാക്ക് എൻഡ് സോഫ്റ്റ്വെയറിൽ യൂസ് ചെയ്യുന്ന ഡീറ്റെയിൽസിനെ ഡേറ്റ സെറ്റ് ഉപയോഗിച്ച് റീഡ് ചെയ്ത ശേഷം അതിനെ എക്സ് എം എൽ ഫോർമാറ്റിലേക്ക് കൺവേർട്ട് ചെയ്യാവുന്നതാണ്.